പ്രിയങ്കനായ ശ്രീ ആൻഡ്രൂ ആന്റണി, പ്രിയങ്കനായ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സുരേഷ്, പ്രിയങ്കനായ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ, പ്രിയങ്കനായ ശ്രീ ഉണ്ണിത്താൻ, ശ്രീ ബന്നി ബഹനാൻ, ശ്രീ മുരളീധരൻ, അബ്ദുൽ സമദ് സമദാനി, ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇന്നലെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ സി പി എമ്മിൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഒറ്റയാൻ സമരം നടത്തി പോലീസിനെ കൊണ്ട് ധീരമായി കുറ്റവാളികൾക്കെതിരെ നടപടിയെടുപ്പിച്ച് അവിടെ നിന്ന് നേരെ വന്ന പ്രിയപ്പെട്ട സഹോദരി രമ്യ ഹരിദാസ്, എൻ്റെ പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സ്നേഹിതന്മാരെ, പെട്രോൾ ഡീസൽ വില വർധനവ് ഇതൊരു ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കഥയല്ല, ഇതൊരു തുടർച്ചയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ഇവിടെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കാറ്. ഞാൻ കണക്കുകളൊന്നും ഏറെ ഉദ്ധരിക്കുന്നില്ല. ശ്രീ ആൻഡ്രൂ ആന്റണിയും ശ്രീ സുരേഷ് കുന്നും സുരേഷ് കൊടിക്കുന്നിലും ഒക്കെ ഒരുപാട് കണക്കുകൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ പ്രശ്നം ജീവിത പ്രശ്നമാണ്. ജീവസന്ധാരണത്തിൻ്റെ മാർഗങ്ങളെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ നടപടികൾ എന്നതാണ് നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആരാണിതിലെ കുറ്റവാളി എന്ന് ചോദിച്ചാൽ സ്വകാര്യ വ്യക്തികളല്ല, ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരുകളാണ്. അത് കേന്ദ്രമായാലും അത് കേരളമായാലും രണ്ട് സർക്കാരുകളും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല. ഈ വർധനവിൻ്റെ ഒരു വലിയ അംശം പറ്റുന്നവർ നികുതി ഇനത്തിലൂടെ കേന്ദ്ര സർക്കാരാണ്, നികുതി ഇനത്തിലൂടെ സംസ്ഥാന സർക്കാരാണ്. കോൺഗ്രസ് നയിച്ച യു പി എ ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ ഇവിടെ പച്ചാപ്പകൽ ചൂട്ടകെട്ടി പ്രതിഷേധിച്ച പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. കാളവണ്ടിയിൽ യാത്ര ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച, ജനശ്രദ്ധയാകിച്ച, രാഷ്ട്രത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ബി ജെ പിയാണ് ഈ സംസ്ഥാന ഈ രാജ്യം ഭരിക്കുന്നത്. അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും ഒന്ന് താരതമ്യം ചെയ്യാൻ മലയാളികൾക്ക് ഏറെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അന്നുള്ള ക്രൂഡ് ഓയിലിന്റെ വില എന്താണ്? അന്നത്തെ എണ്ണയുടെ വില എന്താണ്? അന്നത്തെ നികുതി എത്രയാണ്? ഇന്നത്തെ നികുതി എത്രയാണ്? താരതമ്യം ചെയ്താൽ ബി ജെ പി സർക്കാരിന് മറുപടി പറയാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. 2012 മെയ് 23 നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്ത ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. മാസീവ് ഹൈക്ക് ഇൻ പെട്രോൾ പ്രൈസസ് ഇസ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് ദ ഫെയിലർ ഓഫ് കോൺഗ്രസ് ലെഡ് യു പി എ ഗവൺമെന്റ് കോൺഗ്രസ് നയിക്കുന്ന യു പി എ സർക്കാരിന്റെ പരാജയത്തിന്റെ നിതാന്തമായ സ്തംഭമായി പെട്രോൾ വിലവർദ്ധനവിനെ ചൂണ്ടിക്കാട്ടി പച്ചാപ്പകൽ ചൂട്ടകെട്ടി സമരം ചെയ്തവരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നോർക്കണം. ഇന്ന് രാജ്യത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് നിങ്ങൾ ഓർക്കുക. നരേന്ദ്രമോദി മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ ഡോളറിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ $132 വില നിൽക്കുമ്പോൾ അന്ന് പോലും പെട്രോളിന്റെ വില 50 രൂപയാണ്. $132 അഖിലേന്ത്യാ ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇരിക്കുമ്പോ ഇന്ത്യയിലെ പെട്രോൾ വില 50 രൂപയാണ്. ഇന്നെന്താ സ്ഥിതി? ഇന്ന് ഇതിപ്പോ തിരുവനന്തപുരത്തെ ഇന്നത്തെ പെട്രോൾ വില 98.45 രൂപയാണ്. ക്രൂഡ് ഓയിലിന്റെ വില എത്രയാ? $72.29. അപ്പൊ $72 ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിൽക്കുമ്പോ നാം ഇന്ന് ഇവിടെ കൊടുക്കുന്ന പണം $98. $132 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വിലയിരിക്കുമ്പോ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് ഞാനും നിങ്ങളും കൊടുത്തത് 50 രൂപയാണ്. എവിടെ അതിന്റെ വ്യത്യാസമെന്ന് ഇവിടുത്തെ
ബിജെപിക്കാരും ഇടതുപക്ഷക്കാരും ആലോചിക്കണം. കൊള്ളിയടിക്കുന്നതിൽ രണ്ടുപേരും തുല്യമാണ്, സമമാണ്. ആരാണ് മുൻപിലെന്ന് മാത്രമേ സംശയമുള്ളൂ. ഈ വിലവർദ്ധനവ് സാധാരണക്കാരുടെ ജീവിതത്തെ തകർക്കുകയാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് പെട്രോളിയം മന്ത്രിയുടെ പ്രസ്താവന രണ്ടു ദിവസം മുമ്പ് കണ്ടു, ഞങ്ങൾ ഇതിന്റെയൊക്കെ ലാഭവിഹിതം അല്ലെങ്കിൽ നികുതി വിഹിതം കോവിഡിന് പ്രതിരോധിക്കാൻ വാക്സിനേഷന് വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ്. ശുദ്ധ നുണ. ഒരു കേന്ദ്രമന്ത്രി പറയാമോ ഈ നുണ? 3.5% ആണ് വാക്സിനേഷൻ ഇതുവരെ ഈ രാജ്യത്ത് നടത്തി പൂർത്തീകരിച്ചത്. കോവിഡ് വന്നിട്ട് കാലമെത്രയായി 3.5% മാത്രം വാക്സിനേഷൻ നടത്തിയ ഒരു ഗവൺമെന്റ് ഓരോ മാസവും പെട്രോളിനത്തിൽ മാത്രം നേടിയെടുക്കുന്ന കോടാനുകോടി രൂപ വാക്സിനേഷന് ചിലവഴിച്ചതിന്റെ തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ വലുതാണ്. ജനത്തോട് സത്യം പറയാൻ സാധിക്കാത്ത ഒരു സർക്കാർ, ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന സർക്കാർ, ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് ഇന്ത്യ രാജ്യത്ത് ഭരിക്കാൻ അവകാശമുണ്ടോ? പ്രിയപ്പെട്ട ആൻഡോ ഇവിടെ ചൂണ്ടിക്കാട്ടി ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു വാതിലും തുറന്നു വച്ചിട്ടില്ല. പാർലമെന്റ് ഇല്ലാതെ നിയമനിർമ്മാണം നടക്കുന്നു, പാർലമെന്റ് ഇല്ലാതെ തീരുമാനമെടുക്കുന്നു, ചർച്ച ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എവിടെയാണ് ഡെമോക്രസി? എവിടെയാണ് ജനാധിപത്യം? ഈ ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റായി മാറുകയാണ്. അനുദിനം ജനവികാരത്തെ അടിച്ചമർത്തി ജനജീവിതത്തെ നിശ്ചലമാക്കാൻ, രാജ്യത്തെ സാമ്പത്തികമായി കൊള്ളിയടിക്കുന്ന ഒരു സർക്കാരായി നരേന്ദ്രമോദിയുടെ സർക്കാർ മാറി എന്ന് പറയുമ്പോൾ ആ മാറ്റത്തിനെതിരെ പ്രതിരോധത്തിന്റെ അലിയട്ടികൾ ഉയരേണ്ടുന്ന കാലമാണ്. ആ ഉത്തരവാദിത്വം കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വമാണ് പ്രതിപക്ഷം എന്ന നിലക്ക് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഈ ധർണ കൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടല്ല. അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിലേക്കുള്ള വിഹിതം വേണ്ടെന്ന് വെക്കുമെന്ന് കരുതിയിട്ടല്ല. അങ്ങനെയും ഒരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിരുന്നു, അങ്ങനെയും ഒരു സർക്കാർ കേരളം ഭരിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ പെട്രോളിയത്തിന്റെ വില വർദ്ധിപ്പിച്ച് ഡോളറിനും അപ്പുറത്തേക്ക് പോകുമ്പോ സംസ്ഥാനത്തേക്ക് കിട്ടേണ്ടുന്ന വിഹിതം വേണ്ടെന്ന് വെച്ചൊരു സർക്കാർ, ഉമ്മൻചാണ്ടികളെ സർക്കാർ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ മറക്കണ്ട, ഇടതുപക്ഷം ഭരിക്കണ്ട, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരെന്ന് അങ്ങനെയൊക്കെ തോന്നും. നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾക്ക് നാടോട് പ്രതിബദ്ധതയില്ല, നിങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ല. അടിച്ചമർത്തി ഭരിക്കുന്ന, അടിച്ചമർത്തി കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിനും ജനവികാരത്തോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഏകാധിപത്യപരമായ ചിന്തയും പ്രവൃത്തിക്കുമെതിരെ ആഞ്ഞടിച്ചുയരാൻ ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ ജനവികാരം ഉണരണം എന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. നിങ്ങളുടെ വികാരത്തിന്റെ പ്രതിനിധികളായി, നിങ്ങളുടെ വിചാരത്തിന്റെ പ്രതിനിധികളായി, നിങ്ങളുടെ പ്രശ്നത്തിന്റെ പ്രതിനിധികളായി ഞങ്ങൾ ഈ സമരം ഇവിടെ നടത്തി. നിങ്ങൾ ഗവർണറെ കണ്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കാവുന്ന നിവേദനത്തിന്റെ കോപ്പി അദ്ദേഹത്തിന് നൽകി കൊടുക്കുമ്പോ നാളെ നരേന്ദ്രമോദി ഇതെല്ലാം പിൻവലിക്കും എന്ന് പ്രതിഷ്ഠിച്ചിട്ടല്ല. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിലെ പ്രതിപക്ഷത്തിന്റെ ധർമ്മം, ആ ധർമ്മം ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നു, ആ ധർമ്മം ഞങ്ങളിവിടെ പ്രാവർത്തികമാക്കുന്നു. നിങ്ങളുടെയൊക്കെ പിന്തുണയും പിൻബലവും ഈ ധാർമ്മിക സമരത്തിനുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്.